തേജസ് ന്യൂസ് തൊഴിലവസര വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏഴ് തസ്തികകളിൽ പി എസ് സി വിജ്ഞാപനം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി February 19. ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് 5 വിജ്ഞാപനമിറക്കി. ഒഴിവുകൾ 5157. പവർ ഗ്രിഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ട്രെയിനിമാരുടെ ഒഴിവുകൾ. അവസരം 110 പേർക്ക്. ഏഴ് തസ്തികകളിലേക്ക് പി എസ് സി വിജ്ഞാപനമിറക്കി. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എമർജൻസി മെഡിസിൻ, മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ, യൂൺ കം വാച്ചർ, എൽ ഡി ടൈപ്പിസ്റ്റ്, മെഡിക്കൽ ഓഫീസർ എന്നീ തസ്തികകളിലാണ് നിയമനം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി February 19. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ kerala.pse.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കാം. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എമർജൻസി മെഡിസിൻ. നിയമിക്കപ്പെടുന്നവർ അവരുടെ ആദ്യത്തെ 10 വർഷത്തെ സേവനത്തിനുള്ളിൽ 4 വർഷം പ്രതിരോധ സർവീസിൽ അല്ലെങ്കിൽ പ്രതിരോധം സംബന്ധിച്ച ജോലിയിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലുമോ വിദേശത്തുമോ സേവനമനുഷ്ഠിക്കേണ്ടതാണ്. ഈ നിർബന്ധിത സൈനിക സേവന വ്യവസ്ഥ 45 വയസ്സ് തികഞ്ഞവർക്കും ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ബാധകമല്ല. മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 യോഗ്യതകൾ. ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയോ ബോർഡോ നടത്തുന്ന പ്രീ ഡിഗ്രി പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത. കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ നടത്തുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥിയുടെ യോഗ്യതകൾ. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദമാണ്. പ്യൂൺ കം വാച്ചർ തസ്തികയിൽ പട്ടികവർഗ്ഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ. യോഗ്യതകൾ: SSLC പാസ്സായിരിക്കണം. ബിരുദധാരികൾ അപേക്ഷിക്കാൻ യോഗ്യരല്ല. സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. നല്ല ആരോഗ്യശേഷി ഉണ്ടാവണം. LD ടൈപ്പിസ്റ്റ് തസ്തികയിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ. യോഗ്യത: SSLC പാസ്സാകണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ഹയർ വേർഡ് പ്രോസസ്സിംഗിലുള്ള സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത. മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച MD വിഷ അല്ലെങ്കിൽ അകതതന്ത്ര. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ നിന്നുള്ള എ ക്ലാസ് രജിസ്ട്രേഷൻ. ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് 5 വിജ്ഞാപനങ്ങളിലായി 5157 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ 4068 ഒഴിവുകളുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി February 27. യോഗ്യത, പ്രായപരിധി, കാറ്റഗറി, ശമ്പളം തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കാനും dssb.delhi.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ 110 അസിസ്റ്റന്റ് എഞ്ചിനീയർ ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെ 82 ഒഴിവുകളുണ്ട്. 2019 ഗേറ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. ഉയർന്ന പ്രായപരിധി 28 വയസ്സാണ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും powergridindia.com സന്ദർശിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി February 7. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിന്റെ സഹസ്ഥാപനമായ രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡിൽ 188 മാനേജ്മെന്റ് ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ ടെസ്റ്റിന്റെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം. ഉയർന്ന പ്രായപരിധി 27 വയസ്സാണ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും visakhsteel.com സന്ദർശിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി February 13. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ മുംബൈയിലെയും പാട്നയിലെയും പുതിയ പ്രൊജക്ടിലേക്ക് അസിസ്റ്റന്റ് മാനേജർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഉയർന്ന പ്രായപരിധി 28 വയസ്സാണ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും delhimetrorail.com സന്ദർശിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി February 4. ഭാരത് ഇലക്ട്രോണിക്സിൽ വിവിധ ട്രേഡുകളിലായി 51 എഞ്ചിനീയർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിജ്ഞാപനത്തിനും അപേക്ഷയുടെ മാതൃകയ്ക്കുമായി bellindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി January 27. ഹരിയാനയിലെ ഗോരഖ്പൂരിൽ പ്രവർത്തിക്കുന്ന അണുവിദ്യുത് പരിയോജനയിൽ 102 ഒഴിവുകൾ. സയന്റിഫിക് അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലാണ് നിയമനം. 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും NPCIL careers.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി January 31. ITI ലിമിറ്റഡിന്റെ ഇന്ത്യയിലെ വിവിധ സോണുകളിലായി 129 എഞ്ചിനീയർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു.
മൂന്ന് വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത 65% മാർക്കോടെ എഞ്ചിനീയറിംഗ് ബിരുദം. ഉയർന്ന പ്രായപരിധി 28 വയസ്സ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ITILTD.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 30. ഡൽഹി സർക്കാരിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ 226 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നേരിട്ടുള്ള നിയമനമാണ്. ഓൺലൈനായി അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും forest.delhi.govt.nic.in സന്ദർശിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി 13. റൈറ്റ്സിൽ 100 അപ്രന്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗ്രാജുവേറ്റ്, ഡിപ്ലോമ, ട്രേഡ് അപ്രന്റീസുകൾക്കാണ് അവസരം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും RITES.com സന്ദർശിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 31. കൂടുതൽ തൊഴിലവസര വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.